എല്ലാവർക്കും ജഗ്ഗൂസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലം ഇഞ്ചിക്കറിയാണ്. അതിൽ കാര്യമായ താരം ഇഞ്ചിയാണ്. അതുകൊണ്ട് ഒരു 300 ഗ്രാം ഇഞ്ചി നമ്മൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അവനെ നമുക്കൊരു എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ബ്രൗൺ കളർ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചിൻ്റെ ആ വെള്ളം പറ്റി നല്ല അടിപൊളിയാക്കി കിട്ടും. അപ്പോൾ ഓരോന്നോരോന്നിൽ 2-3 പ്രാവശ്യമായിട്ട് നമുക്കിവനെ നന്നായിട്ട് മുരിയിച്ചെടുക്കണം. നന്നായിട്ട് ഇതായിക്കോട്ടെ, ഒരു കരിഞ്ഞു പോകരുത്, ഒരു ബ്രൗൺ കളർ ആവുന്നവരെ സെറ്റാക്കാം. കണ്ട ഈ ഒരു രൂപത്തിലാകുമ്പോഴത്തേക്ക് നമുക്കെല്ലാം എടുത്ത് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഇഞ്ചിക്കറിയുടെ മെയിൻ താരം. അപ്പം ഇവനെ ഇതേപോലെ തന്നെ ട്രീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ 2-3 പ്രാവശ്യം ആക്കിയിട്ട് ഇങ്ങനെ വറുത്തിട്ട് കോരി കോരി എടുത്ത് മാറ്റി വെക്കുക. ഒരു പ്ലേറ്റിലേക്ക് ഇടുക, എന്നിട്ട് നമ്മൾ കുത്തിപ്പൊടിക്കുന്ന സാധനത്തിലിട്ട് നന്നായിട്ട് പൊടിച്ചിങ് എടുത്ത് വെക്കുക. 5 ചെറിയുള്ളി അരിഞ്ഞതും 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1-2 തണ്ട് കരിയാമ്പിലയും കൂടി എടുത്ത് വെക്കണം. നമുക്കിത് ആദ്യം വേണമെങ്കിൽ താളിക്കാം, അല്ലെങ്കിൽ പിന്നെ താളിക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, കുരുമുളക്, കരിയാമ്പില എല്ലാം കൂടിയിട്ട് തേങ്ങേൻ്റെ ഒപ്പരിട്ട് വറുത്തതിന് ശേഷം അത് നന്നായിട്ട് അരച്ചെടുത്ത സാധനം, വറുത്തരച്ച തേങ്ങ അതെടുത്ത് വെക്കണം. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. നല്ല കിടിലായിട്ട് അങ്ങ് പൊട്ടിക്കോട്ടെ. സെറ്റായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് വഴറ്റും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം വഴറ്റിയിട്ട് വിടാം, പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഇടും. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കും. അത് നല്ല അടിപൊളിയായിട്ട് നല്ല മുരിച്ച് നല്ല സെറ്റാക്കി എടുക്കും. അത് ഏകദേശം രൂപമാകുമ്പോൾ കരിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച അരപ്പെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. തേങ്ങ വറുത്തരച്ചത് നല്ല അടിപൊളിയായിട്ട് കൊയ്ക്കുക. അരപ്പ് നന്നായി ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ഒരു നുള്ള് പുളിയെടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ വാളൻ പുളിയെടുത്ത് പിഴിഞ്ഞ വെള്ളം അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഇളക്കുക. നല്ല സെറ്റപ്പായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ നല്ല വറുത്ത് കോരി പൊടിച്ച് വെച്ച ഇഞ്ചി ഈ ചങ്ങായിനെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ല അടിപൊളിയായിട്ട് ഇത് നല്ല മിക്സിംഗ് ആയിട്ട് സെറ്റപ്പാക്കി എടുക്കണം. പിന്നെ നമ്മളിതിൽ ശർക്കര, ഒരു ചെറിയൊരു നുള്ളി ശർക്കര ഇടാം. ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ആ പുളീൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, ഒരു അത് തമ്മാമലൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സാധനമാണ്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് തിളച്ച് വരുമ്പോൾ കറി നല്ല കട്ടിയായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അതിൻ്റെ ആ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമ്മളെ കിടിലം ടേസ്റ്റുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം ഇത് ഓണത്തിനും അല്ലെങ്കിൽ മറ്റുള്ള സദ്യക്കെല്ലാം അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും വണക്കം.